ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമ്മളിന്ന് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നുള്ള എമിലി ഡിക്കിൻസിൻ്റെ പോയത്തെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. എച്ച് എസ് സിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ളൊരു വർക്കാണിത്. സെറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പോയത്തിന്ന് വരും. മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇതിലൊരു വാക്ക് കൊടുത്തിട്ട്, സെറ്റിന് ചോദിച്ചിട്ടുണ്ട് ഇതിലൊരു വാക്ക് കൊടുത്തിട്ട് ഇതെന്താണ് മീൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സമയം കളയാണ്ട് പോയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റാൻസാണ് വരുന്നത്, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ ദ കാരേജ് ഹെൽഡ് ബട്ട് ജസ്റ്റ് അവർ സെൽഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഭയങ്കര പ്ലസൻ്റ് ടോണിലാണ് പോയിറ്റ് ഇത് അവതരിപ്പിക്കുന്നത്. അതായത് മരണത്തിന് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, മരണത്തിന് മുമ്പിൽ എനിക്ക് തോൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിർത്താൻ പറ്റില്ല, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് ഈ ടൈറ്റിൽ വരുന്നത്, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഈ പോയിറ്റ് ഒരുപാട് കാലമായിട്ട് ആരും ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വരവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അവർ വന്നു. അപ്പം അതിനു മുമ്പിൽ എനിക്ക് ഇനി ഒന്നിനും സമയമില്ല എന്നൊക്കെയാണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹീ കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ, ഹീ എന്നുദ്ദേശിക്കുന്നത് ഡെത്തിനെയാണ്. അപ്പോൾ അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. ഹീ എന്നുള്ളത് ഡെത്തിനെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. ദ കാരേജ് ഹെൽഡ് ബട്ട് ജസ്റ്റ് അവർ സെൽഫ്സ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ അവർ സെൽഫ്സ് എന്ന് പറയുന്ന ആരാണ്? ഞാനും മരണവും ആണ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് പേരാണ് ഈ കാരേജിൽ പോകുന്നത്. ആരൊക്കെയാ? ഞാൻ, മീ, ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഇവിടെ കാരേജ് റൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് വേറെ ഏതോ ലോകത്തിലേക്ക്, മരണത്തിലേക്കുള്ളൊരു യാത്രയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റാൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡെത്ത് എന്നുള്ള സംഭവം ഇന്നെവിറ്റബിളാണ്, ആർക്കും തടയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക, അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുക എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. വി സ്ലോലി ഡ്രോവ്, ഹി ന്യൂ നോ ഹേസ്റ്റ് ആൻഡ് ഐ ഹാഡ് പുട്ട് എവേ മൈ ലേബർ ആൻഡ് മൈ ലെഷർ ടു ഫോർ ഹിസ് സിവിലിറ്റി. രണ്ടാമത്തെ സ്റ്റാൻസിയും അതേ ആ ഒരു പ്ലഷർ മോഡിൽ തന്നെയാണ് പോകുന്നത്. ഭയങ്കര ഒരു ആത്മീയമായിട്ടുള്ള വളരെ ഒരു സന്തോഷമാണ് പോയറ്റിനെ ഈ ഒരു ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം ഇവർ രണ്ടുപേരും, ഇവർ മൂന്ന് പേരും എങ്ങനെയാണ് പോകുന്നത്? വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഹീ ന്യൂ നോ ഹേസ്റ്റ്, തിരക്കൊന്നും പിടിക്കാണ്ട് പതുക്കെ പതുക്കെയാണ് അവർ പോകുന്നത്. ഐ ഹാഡ് പുട്ട് എവേ മൈ ലേബർ ആൻഡ് മൈ ലെഷർ ടു ഫോർ ഹിസ് സിവിലിറ്റി. സിവിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ബിഹേവിയറാണ്. വളരെ പൊളൈറ്റായിട്ട്, നല്ല വെൽ മാനേഡായിട്ടാണ് മരണം എന്നോട് പെരുമാറുന്നത്. അപ്പോൾ എൻ്റെ ലേബറും എൻ്റെ ലെഷറും ഒക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഞാൻ മുഴുവനായിട്ടും അതിലേക്ക് മുഴുകിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. വി പാസ് ദ സ്കൂൾ വെയർ ചിൽഡ്രൻ സ്ട്രോവ് അറ്റ് റിസസ് in the ring. We pass the fields of gazing grain. We pass the setting sun. അപ്പോൾ ഇവരുടെ യാത്രയിൽ ഇവർ കടന്നു പോകുന്ന വഴികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവർ ഏതിലൂടെയാണ് പോകുന്നത്? ഒരു സ്കൂളിൻ്റെ, ഒരു സ്കൂളും കടന്നിട്ടാണ് ഇവർ പോകുന്നത്. നിങ്ങൾ ഒരു ഒരു രഥം ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ യാത്രയിൽ താഴെ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വി പാസ് ദ സ്കൂൾ വെയർ ചിൽഡ്രൻ സ്ട്രോ. ഇവിടെ സ്ട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ കലഹിക്കുന്നുണ്ട്, കുട്ടികൾ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ നടക്കുകയാണ്. അറ്റ് റിസസ്, അതായത് അവിടെ ബ്രേക്ക് ടൈമാണ്. കുട്ടികൾ ക്ലാസ്സിലൊന്നുമല്ല, ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ മോളിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഒരു ബ്രേക്ക് ടൈമാണ്, കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ എന്തൊക്കെയോ വഴക്കുകൂടിയും തർക്കിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടാണ്. വി പാസ് ദ ഫീൽഡ്സ് ഓഫ് ഗേസിങ് ഗ്രെയിൻ, വി പാസ് ദ സെറ്റിംഗ് സൺ. ഗേസിങ് ഗ്രെയിൻ എന്നുള്ളത് ഇവിടെ ഒരു മെച്യൂരിറ്റിയെയും അഡൾട്ട്ഹുഡിനെയൊക്കെ കാണിക്കുന്ന ഒരു ടേമാണ്, ഒരു മെറ്റഫറാണ്. ഗേസിങ് ഗ്രെയിൻ എന്നുള്ളത് ഇവിടെ മെറ്റഫറാണ്. അതേപോലെ തന്നെ ഇത് അല്ലിട്രേഷനും കൂടിയിട്ടാണ്. ഗേസിങ് ഗ്രെയിൻ മെച്യൂരിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വി പാസ് ദ ഫീൽഡ്സ് ഓഫ് ഗേസിങ് ഗ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മനുഷ്യായുസം ഞാൻ കടന്നു പോവുകയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വി പാസ് ദ സെറ്റിംഗ് സൺ.
സെറ്റിംഗ് സൺ എന്തായിരിക്കും? അസ്തമയ സൂര്യൻ എന്നുള്ളത് എൻഡ് ഓഫ് ലൈഫ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെറ്റിംഗ് സൺ എന്നുള്ളതും അലിട്രേഷനാണ്, ഗേസിംഗ് ഗ്രേ എന്നുള്ളതും അലിട്രേഷനാണ്. അപ്പോൾ ഇവിടെ അനഫോറ എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അനഫോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു റെപ്പറ്റീഷനാണ്. അനഫോറ ഈസ് എ റെറ്റോറിക്കൽ ഡിവൈസ് ദാറ്റ് ഇൻവോൾവ്സ് റിപ്പീറ്റിംഗ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മൾട്ടിപ്പിൾ ക്ലോസസ് സെൻറ്റൻസസ് ഓർ ഫ്രേസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? വി പാസ്ഡ് എന്നുള്ള വാക്ക്, വി പാസ്ഡ് ദ സ്കൂൾ, വി പാസ്ഡ് ദ ഫീൽഡ്സ്, വി പാസ്ഡ് സെറ്റിംഗ് സൺ എന്നൊക്കെയുള്ളത്. നാലാമത്തെ സ്റ്റാൻസയിലേക്ക് അടക്കാം. ഓർ റാദർ ഹി പാസ്ഡ് അസ് ദ ഡ്യൂ ഇസ് ഡ്യൂ ക്യൂറിംഗ് ആൻഡ് ചിൽ ഫോർ ഓൺലി ഗോസാമർ മൈ ഗൗൺ മൈ ടിപ്പറ്റ് ഓൺലി ട്യൂൾ. ഇവിടെയും ഹി എന്നുദ്ദേശിക്കുന്നത് മരണത്തെയല്ല, സണ്ണിനെയാണ്. ഓക്കെ, രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഇവിടെ പ്രത്യേകിച്ചും ഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റാൻസ് വന്നിട്ട് ഹി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം സൺ എന്ന് തന്നെ എഴുതണം. അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ഡെത്തൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു, അപ്പോൾ പൂർണ്ണമായിട്ടും മരണം സംഭവിച്ചിട്ട് ഇവർ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് എത്തുകയാണ്. ആ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ജീവൻ എന്നുള്ള കോൺസെപ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇവർ വേറെ ഒരു മരണത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ഈ പോയറ്റ് മനസ്സിലാക്കുന്നത് പുള്ളി അൺഡ്രസ്ഡാണ്. അതായത് നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കൃത്യമായി ഡ്രസ്സ് ചെയ്യണമല്ലോ. ഇവർ മരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, അപ്പോൾ അവിടെ നിന്ന് ധരിക്കേണ്ട ഡ്രസ്സിലല്ല ഈ പുള്ളിക്കാരി ഉള്ളത് എന്നുള്ളൊരു റിയലൈസേഷൻ വരികയാണ്. അപ്പോൾ അവിടുന്ന് ഭയങ്കരമായിട്ട് തണുത്ത് വിറക്കുന്നുണ്ട്, ഡ്യൂസ് ഡ്യൂ ക്യൂറിങ് ആൻഡ് ചിൽ. അപ്പോൾ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ഗോസാമർ ഗൗൺ മൈ ടിപ്പറ്റ് ട്യൂല്. അതായത് ഇതൊക്കെയും ഡ്രസ്സിനെ പറയുന്ന പേരുകളാണ്. ഗോസാമർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലുള്ള ഡ്രസ്സാണ്. പിന്നെയുള്ളത് ഗൗണ്. ട്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരുതരം ഡ്രസ്സാണ്, ഫൈനായിട്ടുള്ള സിൽക്കൊക്കെ ഉള്ള മെറ്റീരിയലിൻ്റെ ഒരു ഡ്രസ്സാണ് ട്യൂലും. ടിപ്പറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴുത്തിന് ചുറ്റിയിടാറില്ലേ, സ്കാർഫ്, ഈ തണുപ്പ് കാലത്തൊക്കെ കഴുത്തിന് ചുറ്റിയിടുന്ന മഫ്ലറിൻ്റെ ടൈപ്പാണ് ടിപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പലതരം ഡ്രസ്സുകളെ പറ്റി പറയുന്നുണ്ട്. ഗോസാമ, ഗൗൺ, ട്യൂൾ എന്ന മൂന്ന് ഡ്രസ്സുകളാണ്. ടിപ്പറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കാർഫാണ്. ഈ സ്റ്റാൻസിൽ തന്നെ ഡ്യൂസ് എന്നുള്ളതിന് പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് അടക്കാം. വി പോസ്ഡ് ബിഫോർ എ ഹൗസ് ദാറ്റ് സീംഡ് എ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട്. ദ റൂഫ് വാസ് സ്കേഴ്സ്ലി വിസിബിൾ ദ കോർണിസ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ വി പോസ്ഡ് ബിഫോർ എ ഹൗസ് ദാറ്റ് സീംഡ് എ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട്. ഭൂമിയിൽ നിന്നും നിലത്ത് നിന്നും കുറച്ച് പൊങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു വീട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി, അവിടെ നമ്മളൊന്ന് പോസ് ചെയ്തു. അതെന്തായിരിക്കും? സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേവ് ആണ് ഉദ്ദേശിക്കുന്നത്, കല്ലറയിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കല്ലറക്ക് മുമ്പിൽ നമ്മളെത്തി, അവിടെ നമ്മളൊന്ന് ജസ്റ്റ് പോസ് ചെയ്യാണ്. അവിടെ എത്തിയപ്പോൾ പോയറ്റിന് കുറച്ച് പേടിയാവാൻ തുടങ്ങി. കാരണം അതിൻ്റെ റൂഫൊന്നും അങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, ഒരു ശ്വാസം മുട്ടുന്ന ഒരു ഫീല്. അതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടിപ്പോവുമല്ലോ, അതിൻ്റെ റൂഫൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. കോർണീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിങ്ങിന് താഴെയുള്ള ഭാഗമാണ് കോർണീസ് എന്ന് പറയുന്നത്, എഡ്ജ് ഓഫ് ദ റൂഫ്. അപ്പോൾ ആ കോർണീസ് തന്നെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റാത്ത വിധത്തിലാണ് അതുള്ളത്. അപ്പോൾ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഇവിടെയാണ് അവർ എത്തിച്ചേർന്നത്. നേരത്തെ ഒരു കാരേജിൽ അവർ യാത്ര തുടങ്ങുകയാണ്. അതായത് ആത്മാവ് ശരീരം വിട്ട് പോകുന്നു, അതിനുശേഷം അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അവിടെ എത്തുമ്പോഴേക്ക് അതിൻ്റെ ടോണ് മാറാൻ തുടങ്ങി, കുറച്ച് ടെൻഷൻ വരാൻ തുടങ്ങി, എന്തൊക്കെയോ നിരാശകൾ വരാൻ തുടങ്ങി. ഇനി അവസാനത്തെ സ്റ്റാൻസിലേക്ക് കടക്കാം. സിൻസ് ദെൻ ദിസ് സെഞ്ചുറീസ് ആൻഡ് ഗെറ്റ് ഫീൽ ഷോർട്ടർ ദാൻ ദ ഡേ ഐ ഫസ്റ്റ് സർമൈസ് ദ ഹൗസസ് ഹെഡ്സ് വേർ ടു വാട്ട് ഇറ്റേണിറ്റി. അപ്പോഴാണ് പോയറ്റിന് തിരിച്ചറിയുന്നത്, അതായത് ഒരുപാട് ഈ സെഞ്ചുറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നൂറ്റാണ്ടുകൾ എന്നുള്ള അർത്ഥത്തിൽ എടുക്കേണ്ട, ഒരുപാട് വർഷം കഴിഞ്ഞ് പോയെങ്കിലും
എല്ലാം വളരെ പെട്ടെന്ന് ഒരു ഷോർട്ടർ ദാൻ എ ഡേ, ഒരു ചെറിയൊരു ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അവരവരുടെ യാത്രകൾ, അവരുടെ ജീവിതം എല്ലാം ഒന്ന് ചിന്തിക്കുകയാണ്, റിവൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് കാലം കടന്നു പോയെങ്കിലും എനിക്കെല്ലാം വളരെ പെട്ടെന്ന് കടന്നു പോയ പോലെ തോന്നുന്നു. ഐ ഫേസ്റ്റ് സർമൈസ് ദ ഹോസസ് ഹെഡ് വെയർ ടുവാർഡ് എറ്റേണിറ്റി. സർമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട് എന്നാണ്. ഇവിടെ ഒരു റിയലൈസേഷൻ വരുന്നുണ്ട്. അതായത് ഹോസ് ഹെഡ്, ഇവരുടെ കാരേജിൻ്റെ ഹോസ് ഹെഡ് ഉണ്ടല്ലോ, അത് എറ്റേണിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതായത് എനിക്കൊരിക്കലും എറ്റേണിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല, അത് വേറെ തന്നെ ഒരു ഹൊറിസോണാണ്, വേറെ തന്നെ ഒരു വേൾഡാണ്, ഒരു മനുഷ്യനും എറ്റേണിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഹോസ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മരണം എന്നുള്ള കാര്യത്തിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ തുടക്കമാണ്, ലൈഫ് കഴിഞ്ഞു, വേറൊരു ലോകത്തിലേക്ക് എത്തി, പക്ഷേ എന്നാലും എറ്റേണിറ്റിയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഇവിടെ ഹോസസ് ഹെഡ് എന്നുള്ളതൊരു അല്യൂഷനായിട്ടും പറയുന്നുണ്ട്. ബൈബിളിലെ ഫോർ ഹോസ്മെനിനെയാണത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പോയം പറയുന്നത്. ആദ്യം നല്ലൊരു ഒരു പ്ലഷർ നോട്ടിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു എൻഡിലേക്കാണ് എത്തുന്നത്. അതായത് ഒരു ഷീസ് എലോൺ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവസാനമാകുമ്പോഴേക്കും എത്തുന്നു. ഇതിലൊരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അല്യൂഷൻ, സെഷ്യൂറ, പാരഡോക്സ്, ആനഫോറ, പേഴ്സോണിഫിക്കേഷൻ, അല്ലിട്രേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് മാത്രം നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോയിൽ പഠിക്കാം, കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. എച്ച് എസ് എക്കൊക്കെ പഠിക്കുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പഠിക്കാം. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതേ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ പഠിക്കാൻ വേണ്ടി പറ്റും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതൊക്കെയും ക്ലിയർ ചെയ്ത് തരും. സെറ്റിന് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1 ഇയറിലേക്ക് 3000 ആണ്. നമ്മൾ ഒരു ആനിവേഴ്സറി ഓഫറിലാണ് പോകുന്നത്. അപ്പോൾ 3000 ആണ് സെറ്റിന് വരുന്നത്. എച്ച് എസ് എക്ക് 8000 ആണ്. പരീക്ഷ എപ്പോഴാണോ ആ പരീക്ഷ വരെയും ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നെറ്റ് ഇംഗ്ലീഷിന് വരുന്നത് 6000 ആണ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു എന്തെങ്കിലും ഒരു സ്മൈലിയോ ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.